നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൺസ്ക്ലിക്സ് ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു അതിഥി വന്നിട്ടുണ്ട് അത് മറ്റാരുമല്ല ഞങ്ങളുടെ കപ്പലിലെ ട്രെയിനി മറീൻ എഞ്ചിനീയറായ ആകാശാണ് അപ്പോൾ നമ്മുടെ ആകാശിനെ നമുക്ക് ചാനലിലേക്ക് വെൽക്കം ചെയ്യാം ആകാശ് വെൽക്കം ടു മൈ ചാനൽ ജോസ് മോൺസ്ക്ലിക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ കപ്പലിലെ ട്രെയിനിങ് മറീൻ എഞ്ചിനീയർ അതായത് എൻജിൻ കേട്ടിൻ്റെ കുറച്ച് ജോലികളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ മുൻപ് പറയാറുള്ള പോലെ ഇതൊരു ചെറിയൊരു ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് അപ്പം കപ്പലിൻ്റെ ടൈപ്പ് അനുസരിച്ചും അവർക്ക് കിട്ടുന്ന സീനിയർ അനുസരിച്ചൊക്കെ മാറുന്നതനുസരിച്ചൊക്കെ ഇങ്ങോട്ടൊക്കെ ജോലികൾ മാറ്റം വന്നേക്കാം അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രമാണിത് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ആകാശിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എൻജിൻ കേട്ടിൻ്റെ കുറച്ച് ജോലികൾ കാണാം കപ്പലിൻ്റെ ജോലി ഒരു വൈറ്റ് കോളർ ജോബാണെന്ന് ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് മടക്കി പോക്കറ്റിലോട്ട് വെച്ചാൽ മതി അത് വെറും തെറ്റിദ്ധാരണയാണ് ട്രെയിനി ആയിട്ട് വരുമ്പം എല്ലാത്തരം ജോലികളും ചെയ്യാൻ ഒരു തന്നെ സന്നദ്ധനായിരിക്കണം അപ്പോൾ ഇപ്പം ഇതുപോലെ അടിക്കാനും തുടയ്ക്കാനും ഒക്കെ കേൾക്കുമ്പം അയ്യേ എന്നൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ കപ്പലിലോട്ട് വരണ്ട അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റെ ആയിട്ടുള്ള പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും നന്നായിട്ട് പോകും മറീൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് കപ്പലിൽ കയറുന്ന ട്രെയിനി മറീൻ എഞ്ചിനീയറിനെ എൻജിൻ എന്നും ഫിഫ്ത്ത് എഞ്ചിനീയർ എന്നും ടീമി അതായത് ട്രെയിനി മറീൻ എഞ്ചിനീയർ എന്നൊക്കെ വിളിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പല സ്ഥലങ്ങളിലും ഈ പല പേരുകളും യൂസ് ചെയ്തേക്കാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരരുത് ഒരു ട്രെയിനി മറീൻ എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ജോലി ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ സെക്കൻഡ് എഞ്ചിനീയർ നമ്മുടെ ടി എം പറയും അതനുസരിച്ച് വളരെ കൃത്യതയോടെ ആ ജോലികളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ട്രെയിനിങ് കിട്ടുന്നത് ഈ ഒരു സമയത്താണ് ഇപ്പം നമ്മുടെ ടി എം ഇ ചെയ്യുന്നത് സൗണ്ടിങ് ആണ് അപ്പോൾ കപ്പലിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സൗണ്ടിങ് അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരു ടാങ്കിനുള്ളിലെ ലിക്വിഡിൻ്റെ ലെവല് നോക്കുന്നതിനാണ് സൗണ്ടിങ് നോക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കിണറ്റിലൊക്കെ ആണെങ്കിൽ മേളിൽ നിന്ന് നോക്കും എത്രമാത്രം വെള്ളമുണ്ട് വെള്ളം വറ്റിയോ അതുപോലെ മഴ സമയത്ത് ആ കിണർ നിറഞ്ഞു അങ്ങനെ ആ ഒരു ലെവൽ നമ്മൾ മേളിൽ നിന്ന് നോക്കാറുണ്ട് എന്നാൽ കപ്പലിൽ ഇഷ്ടംപോലെ ടാങ്കുകളുണ്ട് അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് ലെവല് നോക്കാനുള്ള സൗകര്യമൊന്നുമില്ല അപ്പോൾ അതിനു വേണ്ടി ഓരോ ടാങ്കിൻ്റെയും പുറത്തായിട്ട് ഇതുപോലൊരു പൈപ്പുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സൗണ്ടിങ് ടേപ്പ് ഇതുപോലെ പയ്യെ അതിനകത്തോട്ട് കൊടുക്കും അപ്പോൾ അതിന് അറ്റത്തുള്ള ആ ഒരു ബോബ് ബോബ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ സംഭവം നമ്മുടെ ഏറ്റവും ടാങ്കിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി തട്ടുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുന്ന ആൾക്കത് ഫീൽ ചെയ്യും അപ്പം അതിനുശേഷം ടേപ്പ് ഇതുപോലെ കറക്കി പൊക്കിയെടുക്കുന്ന സമയത്ത് ആ ടേപ്പിൻ്റെ എത്ര ഭാഗം നനഞ്ഞിരിക്കുന്നു എന്ന് നോക്കി ആ റീഡിങ് നോക്കിയാണ് ടാങ്കിൻ്റെ ലെവൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഇപ്പോൾ പുള്ളി ചെക്ക് ചെയ്യുന്നത് കപ്പലിൻ്റെ എഞ്ചിൻ്റെ ലൂബോയിലിൻ്റെ ലെവലാണ് നമ്മൾ സാധാരണ കാറിലും ബൈക്കിലും ഡിപ്സ്റ്റിക് ഇട്ട് നോക്കുമ്പോഴത്തേക്കും കപ്പലിലെ യമണ്ടൻ എഞ്ചിനു വേണ്ടി ഒന്നും രണ്ട് ലിറ്റർ അല്ല ഓയിൽ വെച്ചേക്കുന്നത് അമ്പതിനായിരം ലിറ്ററോളം ഒക്കെ ഓയിലുള്ള ആ ഒരു സ്ഥലത്തെ ലെവൽ നോക്കുന്നത് ഇതുപോലെ സൗണ്ടിങ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് അതുപോലെ പലതരത്തിലുള്ള ടാങ്കുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് അപ്പോൾ ഈ ഒരു ഭാഗവും ആ കപ്പലിൻ്റെ അടിത്തട്ടും തമ്മിൽ വേർതിരിക്കുന്നത് ഈ ടാങ്കുകളാണ് അപ്പം ഓരോ ടാങ്കിലേയും സൗണ്ടിങ് ഇതുപോലെ ചെക്ക് ചെയ്യുന്നതിലൂടെ ആ ടാങ്കിലെ ലെവൽ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ എല്ലാ ദിവസവും ഇങ്ങനത്തെ ലെവലൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം എന്തേലും അബ്നോർമൽ ആയിട്ട് കൂടുതൽ ലെവലൊക്കെ ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് അനുസരിച്ചുള്ള ആക്ഷൻ എടുക്കാൻ സാധിക്കും അപ്പം ഈ ഒരു ലെവല് നമ്മളിതുപോലെ ബുക്കിലെ പുള്ളി എഴുതി വയ്ക്കും അതിനുശേഷം ടാങ്ക് കാലിബ്രേഷൻ ടേബിളിൽ നോക്കി ആ ഒരു ഇപ്പം അഞ്ച് ആണ് കിട്ടിയതെങ്കിൽ അഞ്ച് മീറ്ററിൽ ഈ ടാങ്കിനകത്ത് എത്ര ക്വാണ്ടിറ്റി ഓയിൽ അതായത് വെള്ളം ഉണ്ടെന്ന് നമുക്ക് ആ ഒരു ടാങ്ക് കാൽക്കുലേഷൻ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ടാങ്കിൻ്റെയും ഷേപ്പും സൈസൊക്കെ വേറെ വേറെയാണ് അതുകൊണ്ട് തന്നെ ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാലോ നമുക്ക് കറക്റ്റായിട്ട് എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ആ ഒരു ടാങ്കിലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം ഇത് ഫിഫ്ത് എഞ്ചിനീയർ എല്ലാ ദിവസവും ചെയ്യേണ്ട ജോലിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഇതുകൂടാതെ മറ്റേ എൻജിനീയേഴ്സിൻ്റെ അവരുടെ ജോലിക്കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യുകയും അതുപോലെ അവർ ചെയ്യുന്നതൊക്കെ നോക്കി കണ്ടും പഠിക്കേണ്ടതൊക്കെ ഫിഫ്ത് എഞ്ചിനീയറിൻ്റെ ആവശ്യകതയാണ് അങ്ങനെ ഓരോ മെഷീനറീസിൻ്റെയും പ്രവർത്തനങ്ങളും അതുപോലെ മെയിൻ്റനൻസിന് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് ഫിഫ്ത്ത് എഞ്ചിനീയറിൻ്റെ ജോലിയാണ് അത് നമ്മൾ സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പുള്ളി ഇതെല്ലാം ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ പുള്ളി നോക്കുന്നത് കപ്പലിലെ സീവേജ് ടാങ്ക് അതായത് ടോയ്ലറ്റ് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു ടാങ്കിൻ്റെ ലെവലാണ് അപൂർവ്വം ചില ടാങ്കുകൾക്ക് ഇതുപോലെ സൈഡിൽ നിന്ന് ലെവൽ നോക്കിയാൽ മതി അവിടെ സൗണ്ടിങ് ടേപ്പ് ഇടേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ കപ്പലിനെ മോടി പിടിപ്പിക്കാനായിട്ട് ഇതുപോലെ ഇടയ്ക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ട്രെയിനിങ് പീരീഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് കപ്പലിൽ ഓയിലൊക്കെ ലീക്ക് ആകുമ്പോൾ അത് തുടയ്ക്കുന്ന തുണി അതായത് ഓയിലി റാക്സ് പിന്നെ നമ്മുടെ പേപ്പർ കാർഡ് ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലൊരു ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ഇട്ട് കത്തിക്കുവാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഈ കത്തിച്ച് കഴിയുന്നുള്ള ചാരം നമുക്ക് വെള്ളത്തിൽ കളയാൻ അനുവാദമില്ല അപ്പോൾ ആ സാധനമെല്ലാം ഇതുപോലെ പ്ലാസ്റ്റിക് ബോഡിൽ കളക്ട് ചെയ്തിട്ട് അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന വീപ്പേക്കകത്ത് കൊണ്ട് ഇടുന്നതും ഫിഫ്ത്ത് എൻജിനീയറിൻ്റെ ജോലിയാണ് പിന്നീട് ഒരു എത്തുമ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം തന്നെ അത് ഡിസ്പോസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് പോയി നോക്കാവുന്നതാണ് ഇപ്പം പലരുടെയും ധാരണ കപ്പലിൽ നിന്നുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് പേപ്പർ കാര്യങ്ങളെല്ലാം ഡയറക്റ്റായിട്ട് വെള്ളത്തിൽ തട്ടുക എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല നമുക്ക് അതിനുള്ള അനുവാദമില്ല അതുപോലെ തന്നെ എല്ലാ പരിപാടിക്കകത്തും ഉള്ളതുപോലെ തന്നെ കപ്പലിലും പേപ്പർ വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതിൽ മറ്റ് എൻജിനീയേഴ്സിനെ സഹായിക്കുന്നത് ഫിഫ്ത് എഞ്ചിനീയർ ആണ് ഇനി കാണുന്നത് കപ്പലിൻ്റെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് അതിന് ബംഗറിംഗ് എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബങ്കറിംഗ് എന്ന് പറഞ്ഞാൽ കപ്പലിന് ഓടാനുള്ള എണ്ണ അടിക്കുന്ന ആ ഓപ്പറേഷനാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇൻചാർജ് ചീഫ് എഞ്ചിനീയറാണ് അപ്പോൾ പുള്ളിയെ അസിസ്റ്റ് ചെയ്യുന്നത് ഫോർത്ത് എഞ്ചിനീയറാണ് അപ്പോൾ ആ ഫോർത്ത് എഞ്ചിനീയറിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും പഠിക്കുന്നത് ഫിഫ്ത്ത് എഞ്ചിനീയറിൻ്റെ ജോലിയാണ് കാരണം ആറ് മാസത്തെ സീ ടൈമിന് ശേഷം എക്സാമൊക്കെ എഴുതി പാസ്സായി ഫോർത്ത് എഞ്ചിനീയർ എന്ന റാങ്കിൽ ജോലി ചെയ്യാൻ പോകുമ്പം ഈ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ എണ്ണ കൊണ്ടു വയ്ക്കുന്ന ബംഗർ ബാർജിൽ നിന്ന് ഹോസൊക്കെ വലിച്ച് കണക്റ്റ് ചെയ്തു അതിനുശേഷം അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ കപ്പലിൽ നിന്ന് ബാർജിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള വോക്കി ടോക്കിയും അതുപോലെ എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഹോണ് കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്നുള്ള പേപ്പറ് കാര്യങ്ങളൊക്കെ ചീഫ് എഞ്ചിനീയറെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്ന ഇതൊക്കെ തന്നെ ഫോർത്ത് എഞ്ചിനീയറിൻ്റെ ജോലിയാണ് അത് എല്ലാം നോക്കിയും കണ്ടും നമ്മുടെ ഫിഫ്ത്ത് എഞ്ചിനീയർ പഠിക്കുകയാണ് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ പുറത്തുനിന്ന് ഇങ്ങനെ ഓയിൽ നമ്മൾ കപ്പലിലേക്ക് പമ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് സ്റ്റോറേജ് ചെയ്യാനുള്ള ടാങ്കുകൾ കപ്പലിൻ്റെ പല ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പമ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിവിടെ മാനുവലി സൗണ്ടിങ്ങും ചെക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മുടെ ടാങ്കിലോട്ട് ഓയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ആ ഓയിലിൻ്റെ ലെവൽ എത്രയാണെന്ന് ചീഫ് എഞ്ചിനീയറിനോട് വോക്കി ടോക്കിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുമുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളിലും മറ്റു എഞ്ചിനീയേഴ്സിനെയൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഫിഫ്ത് എഞ്ചിനീയറാണ് ആണ് എഞ്ചിനകത്തുള്ള സ്കാവിൻ സ്പേസ് ഇൻസ്പെക്ഷൻ അങ്ങനത്തെ ക്രിട്ടിക്കലായിട്ടുള്ള ഓപ്പറേഷൻ ഒരിക്കലും ഈ ട്രെയിനുകളെ ഒറ്റയ്ക്കൊന്നും വിടാറില്ല അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യിപ്പിക്കാറുമില്ല എല്ലാ ജോലികളും ഒരു മേൽനോട്ടത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ ഫിഫ്ത്ത് എൻജിനീയറിന് കൊടുക്കാറുള്ളൂ കാരണം അവനൊരു ട്രെയിനിയാണ് ട്രെയിനി മറീൻ എഞ്ചിനീയർ ഒരു ഓഫീസർ ട്രെയിനി ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ കഴിക്കുന്ന സ്ഥലവും ഓഫീസർ മെസ്റൂമാണ് അപ്പം ഈ ജോലികളെല്ലാം ചെയ്തതിന് ശേഷം ഒഴിവ് സമയങ്ങളിൽ സ്വന്തം ക്യാബിനിൽ വന്നിട്ട് കുറേ ടാസ്കുകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അത് ഒരു ക്രെഡിറ്റ് റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് അതിനകത്ത് പലതരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ചില ഡ്രോയിങ്സ് വരയ്ക്കാനുണ്ട് അതുപോലെ പല കാര്യങ്ങളും നോക്കിയും കണ്ടും മനസ്സിലാക്കാനുണ്ട് അതിൻ്റെ പ്രൊസീജിയർ എഴുതാനുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആറ് മാസത്തെ സി ടൈമിന് ശേഷം എക്സാം കൊടുക്കാൻ സാധിക്കുള്ളൂ Agash, can you tell me about your first ship experience? Also, uh, your expectation versus reality about Merchant Navy? One moment. Okay. Uh, okay, sir. As you said, first ship. So, I'm quite inexperienced about the ship regards. I'm learning everything little by little and uh, uh, trying my best. Also, as we are uh, always told, Merchant Navy, lot of money. Yes, there is a lot of money, but it comes at a price. Uh, the work is not uh, like a shore job, it's not a, a office work, it's physical and it's uh, very demanding. And your rest hours, which you uh, of obviously get, uh, can be compromised at any moment for any emergency or anything. Also, the touring that's the second thing you hear mostly about Merchant Navy. The touring at the moment is all on hold because of the COVID situation. So, can't comment much on that, sir. ഇപ്പം നിങ്ങൾ ഈ പണികളൊക്കെ കണ്ടല്ലോ അതുപോലെ ആകാശ് പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴും പണി ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു മനസ്സുള്ളവർക്ക് മാത്രം മർച്ചനേവി നേവി വന്നാൽ മതി അതായത് നമുക്ക് ഈ ഓഫീസ് ജോലി പോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരാനൊന്നും നിർബന്ധമൊന്നുമില്ല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം അതുപോലെ ഇപ്പം ടൂറ് ഇപ്പം മർച്ചനേവി നേവി കയറി കഴിഞ്ഞാൽ ലോകം ചുറ്റി കാണാം എന്നൊക്കെയാണല്ലോ പലപ്പോഴും പറയാറുള്ളത് അപ്പം പ്രത്യേകിച്ച് കൊറോണ ആയതുകൊണ്ട് കയറിയതിന് ശേഷം നമ്മൾ ആറേഴ് മാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ കര കാണുന്നത് ഇപ്പം മുന്നോട്ട് നമ്മുടെ സിറ്റുവേഷനൊക്കെ മാറിയേക്കാം അപ്പം മർച്ചൻ്റ് നേവിയിലെ പോസിറ്റീവ്സ് മാത്രം കാണാതെ എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങൾക്ക് പറ്റിയ ഫീൽഡാണോ എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം കയറുക അല്ലാതെ വെറും നമ്മൾ കുറേ ലക്ഷം പൈസയൊക്കെ ലോൺ എടുത്ത് പഠിച്ചിട്ട് അവസാനം ഇവിടെ ഫീൽഡിൽ വന്നിട്ട് പെട്ടുപോയല്ലോ എന്ന് ഒരിക്കലും നമ്മൾ തോന്നരുത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും സ്റ്റേ ട്യൂൺഡ് സ്റ്റേ സേഫ് താങ്ക്